അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജിന്നി സിർ ഒരു പഠനം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ഇനി ജിന്നി സിർ ഇതിനെക്കുറിച്ച് ഒരു സംശയം ഉണ്ടാകരുത്. അത്തരത്തിലുള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനെ കേൾക്കാൻ ശ്രമിക്കുക. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായും ജിന്ന് എന്താണ്, സിഹർ എന്താണ്, ഇവയെങ്ങനെയെല്ലാമാണ് പ്രവർത്തനം, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നതിന് ഒരു ഡൗട്ടുമില്ലാത്ത തരത്തിൽ വ്യക്തതയോടുകൂടി എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഞാനിവിടെ ഇടാൻ പോകുന്നത്. ദയവേത് വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം കമൻ്റ് ചെയ്യുക. ബ്ലാക്ക് മാജിക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. അത് പഠിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക് എങ്ങനെയാണ് അല്ലെങ്കിൽ സിഹർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രതിവിധിയും കാണാൻ കഴിയും. അപ്പോൾ ആദ്യം അത് എങ്ങനെയെല്ലാമാണ് ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾ എങ്ങനെയെല്ലാമാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമതായി അവർ ചെയ്യുന്ന ഒരു വിദ്യ വന്നിട്ട് മരത്തിൽ ഒരു പാവയുണ്ടാക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭക്ഷ്യവസ്തുക്കളിൽ, അതായത് മാവിൽ മരത്തിൻ്റെ പ്രത്യേക മരമായിരിക്കും അത്. ഇന്ന നമ്മൾ സാധാരണ മരങ്ങളില്ല, ഈ മഞ്ഞക്കയിൻ്റെ മരം അതുപോലെയുള്ള മരങ്ങളിൽ പ്രത്യേക മരം, ഇതിനായിട്ടുള്ള പ്രത്യേക മരങ്ങൾ, മാവ്, അതേപോലെ തന്നെ ആരെയാണോ സിഹർ ചെയ്യേണ്ടത് അവരുപയോഗിച്ച വസ്ത്രം, മുടി, നഖം, അവരുടെ കാലടി മണ്ണ് തുടങ്ങിയവ കൊണ്ട് ആ ഒരു പാവ എന്ന ഒരു ബൊമ്മ, ആ ബൊമ്മ ഉണ്ടാക്കും. ആ ബൊമ്മ ഉണ്ടാക്കാൻ ഈ ആരെയാണോ സിഹർ ചെയ്യേണ്ടത് അവരുപയോഗിച്ച വസ്തുക്കളും അത് അതിലുപയോഗിക്കും. നമ്മുടെ വസ്ത്രം ആ ബൊമ്മയ്ക്ക് വസ്ത്രമായി കൊടുക്കും. നമ്മുടെ മുടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബൊമ്മയുടെ മുടിൻ്റെ ഒപ്പം അത് വയ്ക്കും. അതേപോലെ തന്നെ നമ്മുടെ കാലടി മണ്ണ് ആ പാവ തുണീൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പാവിൻ്റെ ഉള്ളിലോ ഒക്കെ വെക്കാൻ അതുപയോഗിക്കും. അങ്ങനെ പാവുണ്ടാക്കിയ ശേഷം അതിൽ ആരെയാണ് സ്വീകൃതി ചെയ്യുന്നത് അവരുടെ പേരെഴുതും. ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മൾ സിഹർ മനസ്സിലാക്കി വയ്ക്കാനും അതിനെതിരെ നമ്മൾക്ക് അതിൻ്റെ ഭവിഷ്യത്ത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനുള്ള മുൻകരുതൽ നേടാനുമാണ്. അല്ലാതെ ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയല്ല, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക. സിഹർ ഇസ്ലാമിൽ പെൺഭാവമാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. സിഹർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു അവബോധമുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തും അതിൻ്റെ ദൂഷ്യഫലങ്ങളും നമുക്ക് തട്ടാതെ നമ്മളെ നമുക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയും. അതിനു വേണ്ടിയുള്ള ഒരു പഠനം അത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പാവ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നമ്മുടെ ഡീറ്റെയിൽസ്, ആരെയാണോ സിഹർ ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് എഴുതും. ഇതാണ് ബ്ലാക്ക് മാജിക്കർ അല്ലെങ്കിൽ സിഹർ ചെയ്യുന്നവർ ചെയ്യുന്നത്. അതിനുശേഷം ആ പാവയ്ക്ക് പ്രത്യേക ഭാഗങ്ങളിൽ നീഡിൽ സൂചി കൊണ്ട് പ്രത്യേക ഭാഗങ്ങളിൽ കുത്തും. അങ്ങനെ കുത്തുമ്പോൾ ആ പാവ സിഹർ ചെയ്യുന്ന വ്യക്തിയായി മാറും. അവരുടെ മന്ത്രങ്ങളും അതേപോലുള്ള പിശാചിൻ്റെ സഹായം മൂലം ആ പാവ ആ സിഹർ ചെയ്യുന്ന വ്യക്തിയായി അവർ കരുതി പ്രത്യേക ഭാഗങ്ങളിൽ കുത്തുമ്പോൾ ആ പാവയ്ക്കുണ്ടാകുന്ന ആ ബാധിപ്പ്, ആ പാവയ്ക്ക് എങ്ങനെയാണോ ഈ സൂചി കുത്തുമ്പോൾ ഉണ്ടാകുന്നത് അതുപോലെയുള്ള ഭവിഷ്യത്തുകൾ ആ വ്യക്തിക്കും വന്ന് ഭവിക്കും. ആ പൈശാചിക ആ പിശാചിൻ്റെ സഹായത്തോടെ, അതായത് ഈ മന്ത്രം ഇവർ ചൊല്ലുന്നത് ഒരു പിശാചിനെ സഹായം തേടിക്കൊണ്ടാണ്. അങ്ങനെ ആ പിശാചി ഈ പാവയ്ക്ക് ചെയ്യുന്ന പോലുള്ള അപകടങ്ങൾ ആ വ്യക്തിയിൽ വരുത്തും എന്നാണ് ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്നവർ വിചാരിക്കുന്നത്. ഇത് സിഹറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരൈറ്റമാണ്. ലോകത്തെമ്പാടും കാണുന്ന വൂഡു ഡോൾ എന്ന് പറയുന്ന ഒരു സിഹറിൻ്റെ ഐറ്റമാണ് ഇത്. ഇത് ലോകത്തിന് എല്ലാ ഭാഗത്തും കാണാൻ കഴിയും. ഇനി അടുത്തത് ശ്മശാനത്തിലെ ഭസ്മം. ശ്മശാനത്തിലെ ഭസ്മം എടുത്ത് ശവം കത്തിച്ച ഭസ്മം അതെടുത്ത് സിഹർ ചെയ്യുന്ന വ്യക്തി അറിയാതെ അവരുടെ ഭക്ഷണ സാധനത്തിൽ കലക്കി കൊടുക്കുന്നു. ഇതിന് വശ്യമരുന്ന് കൈവശം മരുന്ന് അതിലുണ്ടാക്കി ആ ഭക്ഷണ സാധനത്തിൽ കലക്കി കൊടുക്കും. ഇതും സിഹറിൻ്റെ ഒരു ഇനമാണ്. ഇത് മനസ്സിലാക്കി വയ്ക്കുക. അതേപോലെ തന്നെ മന്ത്രത്തകട്,
ചെമ്പ് തകിട്, ഈയത്തകിട് തുടങ്ങിയവയിൽ മന്ത്രക്കളങ്ങൾ വരച്ച് അതിൽ സിഹ്ർ ചെയ്യുന്ന വ്യക്തിയുടെ പേരും അവരുടെ മാതാവിൻ്റെ പേര് അതും എഴുതി ശ്മശാനത്തിൽ ശവപ്പറമ്പ് കൊണ്ടുപോയി കുഴിച്ചിടും. അങ്ങനെ കുഴിച്ചിടുമ്പോൾ ആ ശവപ്പറമ്പിലുള്ള പിശാചി ശൈത്താൻ ജിന്നുകൾ ഈ അഡ്രസ്സ് അല്ലെങ്കിൽ ഈ ചെമ്പുതകളിൽ ആ മന്ത്രത്തിനോടൊപ്പം എഴുതിയ ആളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുകയും ആ ചെമ്പുതകളിൽ കടത്തിൽ ഇന്നിന്ന ഭവിഷ്യത്തുകൾ ഇന്നിന്ന ആ വ്യക്തിക്ക് വരുത്തണം എന്നും അവർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ അത് മനസ്സിലാക്കി അവിടെയുള്ള പിശാചുകൾ ആ വ്യക്തിയിൽ ഇന്ന ആൾ ഇന്ന ഇന്ന ആളുടെ മകൻ എന്നാണല്ലോ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ കൃത്യമായി ഇന്ന ആൾക്കും ഇന്ന ആളുടെ മകനും പോയി ആ ഭവിഷ്യത്തുകൾ വരുത്തും. അതിലും ഈ പറഞ്ഞ മാതിരി മറ്റേ ഈ സിഹ്ർ കേൾക്കേണ്ട വ്യക്തിയുടെ വല്ല നഗമവും കൂടിയോ അവർ ഉൾപ്പെടുത്താറുമുണ്ട്. കാരണം ഇന്ന വ്യക്തിക്ക് കറക്റ്റായി തട്ടാൻ ആ മറ്റേ ഉപദ്രവം വ്യക്തി മാറാതെ ഇന്ന ആൾക്ക് തന്നെ തട്ടണം എന്ന രീതിക്ക് അതും അവർ എടുക്കാറുണ്ട്. ഇതും സിഹ്റിന്റെ മറ്റൊരു ഇനമാണ്. ഇനി അടുത്തതായി ഇവർ ചെയ്യുന്നത് മുട്ട. മുട്ടയിൽ മന്ത്രം ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ടവരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. മുട്ട മുട്ടയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? മുട്ടയിൽ ആദ്യം ഒരു മുട്ട, ആ മുട്ടയിൽ ആ വ്യക്തി സിഹ്റേൽക്കേണ്ട വ്യക്തിയുടെ പേരെഴുതി ചില മന്ത്രങ്ങൾ ചൊല്ലി അത് അവിടെ മന്ത്രത്തിൻ്റെ അഗ്നിയിൽ നിക്ഷേപിക്കും. അപ്പോൾ ഈ മുട്ട പൊട്ടുന്ന പോലെ, അങ്ങനെയാണ് അവരുടെ വിശ്വാസം. ആ സിഹ്ർ ചെയ്യുന്ന മന്ത്ര ചെയ്യുന്നവരുടെ വിശ്വാസം അതാണ്. അതുപോലെ നാശം ആ വ്യക്തിക്കും ഉണ്ടാകും എന്നും അവർ കരുതുന്നു. അതേപോലെ തന്നെ മുട്ടയിൽ വേറൊരിതാണ് മൂന്നും കൂടി മുക്ക് അല്ലെങ്കിൽ ഈ സന്ധ് ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ പ്രത്യേക അമാവാസി പോലുള്ള പ്രത്യേക ദിവസങ്ങളിൽ ആ നാടകോഴി മുട്ട അത് അവിടെ കുഴിച്ചിടും. ആ കുഴിച്ചിടുമ്പോൾ ആ അമാവാസി രാത്രി അതുപോലെ ആ വഴി കൂടെ സഞ്ചരിക്കുന്ന ഈ പൈശാചിക ശക്തികൾ ആ മുട്ടയിൽ വന്ന് ഭവിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ വന്ന് ഭവിക്കുന്ന ആ പൈശാചിക ശക്തിയുള്ള ആ മുട്ട എടുത്ത് ആരെയാണ് സിഹ്ർ ചെയ്യേണ്ടത്? അവരുടെ വീടിന് മുമ്പറത്ത് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിനുള്ളിൽ വീട്ടിൻ്റെ എവിടെയെങ്കിലും തൊടിയിലോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സമീപ സ്ഥലങ്ങളിലോ കുഴിച്ചിടുകയോ ചെയ്യും. അപ്പോൾ ഇത് ഈ മുട്ടയിലുള്ള പൈശാചിക ശക്തികൾ ആ വീട്ടിലെ ആ കുടുംബത്തിൻ്റെ ആൾക്കാരനെ ഉപദ്രവിക്കും എന്നാണ് ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്നവർ വിശ്വസിച്ചു വരുന്നത്. അതേപോലെ തന്നെ പ്രത്യേക ശനിയാഴ്ച അല്ലെങ്കിൽ മുസ്ലിമിന് എല്ലാ നാടും നല്ല നാടാണ്, പക്ഷേ മുസ്ലിമിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് അന്ധവിശ്വാസമുള്ള ആൾക്കാരുമുണ്ട്, അതുപോലെ മറ്റു പല മതസ്ഥരും ഉണ്ട്. അവർക്ക് ചില പ്രത്യേക നാടുകൾ, ചില ശനീശ്വരൻ അങ്ങനെയുള്ള നാളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നാളുകൾ ശനീശ്വരൻ, കറുത്ത വാവ്, അമാവാസി അങ്ങനെയുള്ള നാളുകളിൽ രാത്രി പിശാചിൻ്റെ കേന്ദ്രമായിട്ട് കരുതപ്പെടുന്നു. അങ്ങനെ ആ രാത്രി പ്രത്യേക സമയത്ത് ഇന്ന വ്യക്തി അയാളുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് അയാളുടെ മേൽ പ്രാക്ക് അല്ലെങ്കിൽ ശാപവചനം ഉച്ചരിക്കുന്നു. അങ്ങനെ ശാപവചനം ഉച്ചരിക്കുമ്പോൾ അവിടെയുള്ള അടുത്തുള്ള പൈശാചിക ശക്തികൾ ഇത് കേട്ട് ആ ശാപവചനത്തിനനുസരിച്ചുള്ള കെടുതികൾ ആ വ്യക്തിയിൽ വന്ന് ബാധിപ്പിക്കുന്നു എന്നാണ് ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്നവർ വിശ്വസിച്ചു പോരുന്നത്. അതേപോലെ തന്നെ അവ ബ്ലാക്ക് മാജിക്കിൻ്റെ മറ്റൊരു ഇനമാണ് ശ്മശാനത്തിൽ പോയി ആ ശ്മശാനത്തിൽ ആ മരിപ്പ് അല്ലെങ്കിൽ ശവപ്പറമ്പിൽ ആ ശവം കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ കോഴിയും ആടും തുടങ്ങിയവയുടെ രക്തം ഒഴുക്കി അല്ലെങ്കിൽ മദ്യം ഒഴിച്ച് ആ ശവത്തിനോട് അല്ലെങ്കിൽ ആ ആത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന വ്യക്തിക്ക് ഇന്ന നാശം വരുത്തണം, അങ്ങനെ വരുത്തുകയാണെങ്കിൽ ഇതിലും കൂടുതൽ ഞാൻ നിനക്ക് ബലിയർപ്പിക്കാം അല്ലെങ്കിൽ രക്തം, കോഴി രക്തം അങ്ങനെയുള്ളവ തരാമെന്ന് അതിനെ പ്രോത്സാഹിപ്പിച്ച് അവിടെയുള്ള പൈശാചിക ശക്തികളെ ഇവർ രക്തവും ബലികർമ്മവും കൊടുത്ത് അതിനോട് ഇന്ന വ്യക്തിക്ക് ഉപദ്രവം ഉണ്ടാക്കണം എന്ന് ചോദിക്കുന്ന ഒരു രീതിയും. ഇതും സിഹറിൻ്റെ ഒരു ഇനത്തിൽ പെട്ടതാണ്. അതേപോലെ തന്നെ സിഹറിൻ്റെ മറ്റൊരു ഇനമാണ്
ജിന്നിനെ ആരാധിച്ച് ജിന്നിന് സ്തുതി കീർത്തനങ്ങൾ പാടി. ഇത് പ്രബലമായ ഒരു സിഹറിൻ്റെ ഒരു ഇനമാണ്. അതായത് ജിന്നിനെ വിവിധ രൂപത്തിൽ ആരാധിച്ച് അതിന് ബലികർമ്മങ്ങൾ നടത്തി അതിന് പൂജ നടത്തി, പൂജാ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ആ ജിന്നിനെ പുകഴ്ത്തിപ്പാടലും ദൈവത്തിനെ നിഷേധിച്ച് പാടലും. ദൈവത്തിനെ, ദൈവം എന്ന് പറയുന്നത് പടച്ചമരാൻ റബ്ബ്. ഇസ്ലാം ഒരു ഏകദൈവ വിശ്വാസമാണ്, അത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. നിരീശ്വരവാദികളല്ല മുസ്ലിങ്ങൾ, എപ്പോഴും ദൈവവിശ്വാസം ഉള്ളവരാണ്. അതായത് ദൈവം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസം. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് പോലെ, നമുക്കൊന്നിക്കാം ഏകദൈവ ആരാധനയിലൂടെ. അങ്ങനെയുള്ള ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തെ ഇകഴ്ത്തിപ്പാടുകയും ഈ ഷെയ്ത്താനെ അല്ലെങ്കിൽ ജിന്നിനെ പുകഴ്ത്തിപ്പാടുകയും ചെയ്ത് ആ ജിന്നിന് വേണ്ട ബലികർമ്മങ്ങൾ നടത്തി അതിനു വേണ്ട പൂജാകർമ്മങ്ങൾ നടത്തി ആ ജിന്നിനെ സേവിച്ചുകൊണ്ട് ആ ജിന്നിനോട് സഹായം തേടുകയാണ് സിഹറിൻ്റെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഇനം. അതായത് ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന വ്യക്തി ആ ജിന്നിനെ പ്രസാദിപ്പിക്കുന്നത് പോലെ ആ ജിന്ന് ചില ചില ഉപകാരങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്കുന്ന ഒന്നാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി സിഹർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഷെയ്ത്താനെ ഇവര് നന്നായി മറ്റേ പ്രസാദിപ്പിച്ച് അല്ലെങ്കിൽ മറ്റേ ബലികർമ്മ മറ്റേ ഇതൊക്കെ കൊടുത്ത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുക, ഇതിനായി ഉപയോഗിക്കുന്നതാണ്. ഇതാണ് സിഹറിൻ്റെ പ്രബലമായ ഒരു ഇനമാണ് ഇത്. ഇനി ഹദീസുകളിൽ സിഹർ എവിടെയെല്ലാം വന്നിട്ടുണ്ട് എന്ന് നോക്കാം. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ഏറ്റ സന്ദർഭം. അന്ന് ജൂതന്മാർക്കിടയിൽ സിഹർ പ്രബലമായിരുന്നു. സിഹറിൻ്റെ തുടക്കം തന്നെ ബാബിലോണിയിലായിരുന്നു. ബാബിലോണിയ പറയുമ്പോൾ ഇന്നത്തെ മറ്റേ ജൂതന്മാരുടെ സ്ഥലമായിട്ട് വരും, ഇസ്രായേലൊക്കെ ആയിട്ട് വരും. ആ സ്ഥലങ്ങൾ, ആ സ്ഥലത്ത് ഹാറൂത്ത് മാറത്ത് എന്ന് രണ്ട് മാലാകന്മാർ വന്ന് സിഹർ ചെയ്യരുത് എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതായത് അതിനെ നേരെ തിരിച്ച് സുലൈമാൻ നബി, സോളമൻ രാജാവ് എന്നറിയപ്പെടുന്ന സുലൈമാൻ നബിക്ക് അള്ളാഹു കൊടുത്ത മൂജിസാത്ത്, ലോകത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു സുലൈമാൻ നബി. സുലൈമാൻ നബിക്ക് ഷെയ്ത്താനെ അടക്കം, അതായത് പിശാചി ജിന്നിനെ അടക്കം അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ജിന്നിനെ ഉപയോഗിച്ച് പല സൗദങ്ങളും സുലൈമാൻ നബി പണിതിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ സമ്പന്നനായിരുന്നു സുലൈമാൻ നബി. ആ സുലൈമാൻ നബിയുടെ രാജവാഴ്ച ഈ ദുർമന്ത്രത്തിലൂടെ കിട്ടിയതാണെന്ന് എന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത് ഷെയ്ത്താനായിരുന്നു. ആ ഷെയ്ത്താനെ അങ്ങനെ പ്രചരിപ്പിക്കുകയും അങ്ങനെ ഈ സോളമൻ സിമ്പൽ പോലെയുള്ള സിമ്പലുകൾ ലോകത്തൊട്ടാകെ പ്രചരിപ്പിച്ച് ഇന്നന്ന സിമ്പലുകൾ ഇന്നന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗഭാഗ്യം വരും എന്ന് ഷെയ്ത്താൻ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. അതേപോലെ തന്നെ ഹാറൂത്തും മാറൂത്തും ജനങ്ങൾക്കിടയിൽ സിഹർ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാനാണ് വന്നത്. അതായത് സിഹറിൽ ഇന്നന്ന ഇനമുണ്ട്, ഇത് ഞാൻ പറഞ്ഞിരുന്ന പോലെ ഇന്നന്ന ഇനമുണ്ട്, അത് നിങ്ങൾ ചെയ്യരുത്, ഇതൊരു പരീക്ഷണമാണ് എന്ന് പറയാൻ വന്നു. എന്നാൽ ഷെയ്ത്താൻ നേരെ തിരിച്ച് അതിനെ ഹാറൂത്തും മാറൂത്തും പഠിപ്പിച്ചത് ഭാര്യ ഭർത്താക്കളിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത് ആ ഭിന്നിപ്പിൻ്റെ വശങ്ങൾ അവർക്ക് വരുത്തിച്ചു കൊടുത്തു. അതായത് ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എങ്ങനെ കുതന്ത്രം ഉണ്ടാക്കി തമ്മിൽ തല്ലിപ്പിക്കാം പിരിയിപ്പിക്കാം എന്നുള്ള വശങ്ങൾ അവർ ആ ഷെയ്ത്താന്മാർ പ്രചരിപ്പിച്ചു കൊടുത്തു. അത് സൂറത്തുൽ ബക്രയിലെ 102-ാം ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ഹാറൂത്തും മാറൂത്തും സുലൈമാൻ നബിയും ഒരിക്കലും ദൈവ നിഷേധം കാണിച്ചിട്ടില്ല, അതായത് പടച്ചമ്പുരാനെ നിഷേധിച്ചിട്ടില്ല. എന്നാൽ ഈ സുലൈമാൻ നബിയുടെ രാജവാഴ്ചയുടെ രഹസ്യം എന്ന പേരിൽ ഷെയ്ത്താനാണ് ജനങ്ങൾക്കിടയിൽ മന്ത്രവിദ്യ പഠിപ്പിച്ചു കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കുതന്ത്രം ഉണ്ടാക്കുന്ന തന്ത്രം പഠിപ്പിച്ചു എന്ന് പറയുന്നില്ലേ, ഇത് തന്നെയാണ് സിഹറിൻ്റെ ഏറ്റവും വലിയൊരു ഇനം. സിഹറിൻ്റെ ഏറ്റവും വലിയൊരു ഇനം എന്നിട്ട് നന്നായിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ്. ഷെയ്ത്താന് ഏറ്റവും സന്തോഷമുള്ള ഒരു ഇനമേ ഇതാണ്.
ഒരു ഹദീസിൽ അത് നമുക്ക് കാണാനും കഴിയും. ഒരു ഹദീസിൽ ഈ കടലിൻ്റെ നടുക്കെ ഷെയ്ത്താൻ്റെ തലവൻ മറ്റ് ചെറിയ ജിന്നുകളെ വിളിച്ചു ചോദിക്കും, നീ എന്ത് ചെയ്തു എന്ന്, ഞാൻ ഇന്നമാതിരി ഇന്ന കുഴപ്പമുണ്ടാക്കി, പോ നീ ചെറുത് ചെയ്തു. വേറൊരാളെ വിളിക്കും, നീ എന്ത് ചെയ്തു, ഞാൻ ഇന്നൊരു കുഴപ്പമുണ്ടാക്കി, അത് നീയും ചെയ്ത് ചെറിയൊരു കാര്യമാണ് പറയും. ഒരാൾ വന്ന് പറയും, ഞാൻ ഇന്നമാതിരി ഭാര്യ ഭർത്താക്കന് കുഴപ്പമുണ്ടാക്കി വരും, ആ നീയാണ് വെരി ഗുഡ്, നീയാണ് നല്ല ചെയ്ത് എന്ന് പറയും. അപ്പോൾ ഷെയ്ത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതാണ്. അത് സിഹറിലും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹറേറ്റ സംഭവവും നമുക്ക് അറിയാം. അത് മറ്റേ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സിഹറിൻ്റെ എന്തൊക്കെയാണ് അടയാളങ്ങൾ, സിഹർ ബാധിച്ചാലുണ്ടാകുന്ന ലക്ഷണങ്ങൾ, സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിഹർ ഈ പറഞ്ഞ മാതിരി കുഴപ്പം ഷെയ്ത്താനാണ് സിഹർ ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഈ ഷെയ്ത്താൻ ഒരു വ്യക്തിയിൽ നേരിട്ട് പ്രവേശിക്കാം, അല്ലാതെയും ആ വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാം. അതായത് വിട്ട് വിട്ട് കയറി ദേഷ്യത്തിലൂടെയും വീട്ടിൽ കുഴപ്പമുണ്ടാക്കിയും അടി ഉണ്ടാക്കി ലഹളി ഉണ്ടാക്കിയും വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഷെയ്ത്താന് കഴിയും. അങ്ങനെയും കുഴപ്പമുണ്ടാക്കാം. പൂർണ്ണമായും ഒരു വ്യക്തിയിൽ കയറി ആ വ്യക്തിയെ ഭ്രാന്തനാകാൻ വരെ ആ ഷെയ്ത്താന് കഴിയും. അതേപോലെ തന്നെ ശരീരത്തിലെ ഒരു അവയവത്തിൽ നിന്നുകൊണ്ട് ആ വ്യക്തിക്ക് വേദന ഉണ്ടാക്കി കൊടുക്കാൻ, അതായത് ഇപ്പോൾ കാലിലാണ് ആ ശൈത്താൻ കൂടിയതെങ്കിൽ അവിടെ വേദന ഉണ്ടാവും. നമ്മൾ എന്ത് ചെക്കപ്പ് ചെയ്താലും എന്ത് ഇത് ചെയ്താലും എല്ലാ ചെക്കപ്പുകളിലും അത് നോർമലായിരിക്കും, പക്ഷേ നമുക്ക് അവിടെ അസുഖം ഉണ്ടാവും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് പൈശാചികബാധയെ കണക്കാക്കും. അപ്പോൾ പൈശാചികബാധ എന്ന് പറയുന്നത് ഓ പ്രേതം കൂടി മറ്റു പിച്ചും നിലവിളിയും വിളിക്കണം എന്ന് മാത്രം നിങ്ങൾ കരുതണ്ട. അതുമാത്രമല്ല പൈശാചികബാധ, വീട്ടിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ, ഈ തീരാത്ത അസുഖങ്ങൾ, മാറാത്ത അസുഖങ്ങൾ, ഇതെല്ലാം സിഹറിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഭ്രാന്താക്ക്, ഭ്രാന്ത അതായത് ശരീരത്തിൽ പൂർണ്ണമായി ഒരു ശരീരത്തിൽ കയറി ആ ശരീരം ആ വ്യക്തിക്ക് അബോധാവസ്ഥ അല്ലെങ്കിൽ ചിത്തഭ്രമം പോലെയുള്ള അസുഖം വരുന്നു. പൈശാചിക കിടങ്ങറായി ശല്യമായി നമുക്ക് കണക്കാക്കാൻ കഴിയും. സിഹറിൻ്റെ എന്തെല്ലാം സിംറ്റംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ കഴിയും. ഒന്നാമത് ഭാര്യ ഭർത്താക്കന്മാരിടയിൽ തമ്മിൽത്തല്ലുണ്ടാക്കൽ തന്നെയാണ് സിഹറിൻ്റെ ഏറ്റവും ബലഹീനം. രണ്ടാമത് ഭാര്യ ഭർത്താക്കന്മാർ കൂടാതെ രണ്ട് വ്യക്തികളെ തമ്മിൽ തമ്മിൽത്തല്ലിക്കുക, അച്ഛനും മക്കളും അമ്മയും മകളും മകനും സഹോദരനും തമ്മിൽ, സഹോദരിയും സഹോദരൻ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, അങ്ങനെ തുടങ്ങി രണ്ട് വ്യക്തികളെ, വ്യത്യസ്ത രണ്ട് വ്യക്തികളെ, ഇന്നിന്ന വ്യക്തികളെ തമ്മിൽ തല്ലിപ്പിക്കാൻ ഈ സിഹർ കൊണ്ട് കഴിയും. അതുപോലെ ദുസ്വപ്നം കാണലിൽ, സ്ഥിരമായ ദുസ്വപ്നം കാണുന്ന, പാമ്പ് കടിക്കുക, ആന കുത്താൻ വരിക തുടങ്ങിയ ഈ ദുസ്വപ് തേൾ കുത്തുക, തേൾ ഈ ക്ഷൂദ്രജീവികൾ, ക്ഷൂദ്രജീവികളെ തേൾ പാമ്പ് എന്നുള്ളവ കുത്തുക, കടിക്കുക, ആന കുത്താൻ വരിക തുടങ്ങിയ ദുസ്വപ്നങ്ങൾ നിരന്തരമായി കാണുകയുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഉയരത്തിൽ നിന്ന് വീഴുന്നതായിട്ട് സ്വപ്നം കാണുന്നത്, വീട് പെട്ടുന്ന സ്വപ്നങ്ങൾ, വിവിധ ജിന്നിൻ്റെ ഷെയ്ത്താൻ്റെ പൈശാചിക രൂപത്തിലുള്ള പ്രേതം പോലെയുള്ള ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നത് ഒരു സിഹറിൻ്റെ ഒരു ഇനമായി നമുക്ക് കണക്കാക്കാം. അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ, അതേപോലെ തന്നെ അമിത ഉറക്കം, ഇതും സിഹറിൻ്റെ ഒരു ഇനമാണ്. ഉറക്കമില്ലായ്മ എന്ന് പറയുമ്പോൾ അത് മനുഷ്യനെ ഭ്രാന്ത് വരെ ആക്കാൻ കഴിയുന്ന ഒരു സിഹറിൻ്റെ ഇനമാണ് ഉറക്കമില്ലായ്മ. അതേപോലെ തന്നെ അകാരണമായ ക്ഷീണം, തലകറക്കം, മറവി, ആബ്സെന്റ് മൈൻഡ്നെസ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിശ്ചലാവസ്ഥയിലാവുന്ന അവസ്ഥ, അത് നേരിട്ട് ഈ സിഹർ ബാധിച്ച വ്യക്തികളെ, ഈ പൂർണ്ണമായി സിഹർ ബാധിച്ച വ്യക്തികളെല്ലാം നേരിട്ട് കണ്ടാലേ ഇത് ശരിക്കും ക്ലിയർ ആവുള്ളൂ. അത് നേരിട്ട് കണ്ട എന്ന വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറയാനുണ്ട്. ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിക്ക് ഇന്നമാതിരി സിഹറിലൂടെയാണോ എന്നൊന്നും അറിയില്ല. കാരണം ജിന്നുബാധ ഏൽക്കാൻ സിഹർ മാത്രമല്ല കാരണം, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കണം.
ജിന്നു മത സിഹറിലൂടെയും ഏൽക്കാം, അതുകൂടാതെ മറ്റു പല വസ്തു വഴിയിലൂടെയും ജിന്നു മതം നമുക്ക് ഏൽക്കും. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ജിന്നിൻ്റെ അകാരണമായ വസ്തുക്കൾ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ജിന്നിൻ്റെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ നമ്മൾ പോയി ചെന്ന് വസിക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് ജിന്നിന് സ്നേഹം തോന്നാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് ജിന്നിന് ശത്രുത തോന്നാൽ, തുടങ്ങിയ ഒട്ടനവധി കാരണങ്ങൾ മൂലം ജിന്ന് നമ്മളെ ബാധിക്കാം. അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ അനുഭവത്തിലുള്ള വ്യക്തിക്ക് ജിന്ന് ബാധിക്കാൻ കാരണം, അവരൊരു പുതിയ വീടല്ല, പഴയൊരു വീട് മറ്റൊരാൾ മാറുമ്പോൾ ഇവർ വാങ്ങി താമസിച്ചാണ്. അവിടെ അവർ ഒരു ഇന്നമാര് പൂജ ചെയ്ത് ഒരു ജിന്നിനെ അല്ലെങ്കിൽ ഒരു കല്ലിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇവർ അത് കണക്കാക്കിയില്ല. അവര് ആ മുസ്ലിംസ് ആണ്. അവരതിനെ കൃത്യമായി പൂജ ചെയ്ത് പരിപാലിച്ച് അതിനെ നിലനിർത്തി പോയിണ്ടായിരുന്നു. ഇവര് പോയപ്പോൾ അത് കണക്കാക്കിയില്ല, പൂജയും ചെയ്തു, ഒന്നും ചെയ്തില്ല. മുസ്ലിംസ് ഇസ്ലാമിൻ്റെ രീതിയിൽ നടന്നു. പക്ഷേ ഇവര് പൂർണ്ണമായി ഇസ്ലാമിൻ്റെ രീതിയിൽ നടന്നോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഇസ്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹത്തിൽ. കാരണം നമ്മുടെ നിസ്കാരം, നമസ്കാരം, നോമ്പ് തുടങ്ങിയവ നമ്മളിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഒരു മുസ്ലിം എന്ന് പറയുന്നതിൽ നമുക്ക് അർത്ഥമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ ഷെയ്ത്താന് ഈ വ്യക്തിയിൽ പ്രവേശിക്കാൻ എളുപ്പമായി. ആ വ്യക്തിയിൽ പ്രവേശിച്ചു, അതായത് അവർ ആ ഷെയ്ത്താന്റെ സ്ഥലത്ത് ഇവർ വന്നു എന്നുള്ളതാണ് അതിന് കാരണം. ആ കയറി ആ വ്യക്തി എന്തെല്ലാം സിംറ്റംസ് കാണിക്കാമെന്ന് തുടങ്ങിയാൽ ഇതെൻ്റെ ഒരു അനുഭവം പറയാണ്. അതല്ലാതെ സിംറ്റംസ് വേറെയും പറഞ്ഞുതരാം. ആ വ്യക്തി വഴി കൂടെ പോകുന്നവനെ കാണുമ്പോൾ തുപ്പുക, ശല്യപ്പെടുത്തുക, അതായത് പത്തേറി വൃത്തികെട്ട ഭാഷയിൽ സംസാരം, അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന വ്യക്തി ഇന്ന രീതിയിൽ മാറി മറവി സംഭവിക്കാൻ തുടങ്ങി, മയങ്ങി വീഴാൻ തുടങ്ങി. താൻ എന്താണ്, താൻ ആരാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോയി. ഇടയ്ക്കിടയ്ക്ക് രാത്രി ഒന്നും ഉറക്കൂല്ലാതായി, ഇടയ്ക്കിടയ്ക്ക് മുരണി വീഴുക, തലകറങ്ങി വീഴുക തുടങ്ങി ഒട്ടനവധി ഈ സിഹുർബാധയുടെ അറ്റം വരെ പോയി. ആളൊരു പകുതി മെൻ്റൽ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, മാനസിക അസ്വസ്ഥയിൽ നിലയിലായി പരിപൂർണമായിട്ട്. ഇപ്പോഴും അവർ ചികിത്സയിൽ കഴിയുകയാണ്. ചികിത്സയിൽ കയറി റുക്കിയ ട്രീറ്റ്മെൻറ്റ് വിളിച്ച് അവർ വരില്ല, അതാ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് വിശ്വാസം കൂട് തകിട് അങ്ങനെയുള്ളതിലാണ്. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ ഒരു വിശ്വാസത്തിലേക്കല്ല. നമ്മൾ സത്യസന്ധമായ തൗഹീദിന് മാർഗത്തിലൂടെ, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളിലൂടെ നമുക്ക് വരുന്ന മുസീബത്തുകൾ നീക്കാൻ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ വ്യക്തികൾക്ക് ഇത് ഉപദേശിച്ചു കൊടുത്തപ്പോൾ അവർക്കത് പറ്റിയില്ല, അവർക്കത് ഇതിനോട് താല്പര്യമില്ല എന്ന് തോന്നി. അപ്പോൾ നമ്മൾ പിന്നെ ഒരുപാട് സ്ട്രെസ് ചെയ്യാൻ പോയില്ല. കാരണം അങ്ങനെയുള്ളവരെ മാറ്റം ഒരുപാട് പാടാണ്. അവർ ആ അന്ധവിശ്വാസത്തിൽ കുടുങ്ങിയിരിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ അതിനൊന്നുമില്ല. അപ്പോൾ ഈ ഈ ഇതെല്ലാമാണ് ഈ സിഹർ ബാധിച്ചതിൻ്റെയും ഈ സിഹർ ബാധിച്ചതിൻ്റെയും മറ്റേ ജിന്ന് ബാധിയേറ്റതിൻ്റെയും ലക്ഷണങ്ങൾ. അതേപോലെ തന്നെ മറവി, ആബ്സെന്റ് മൈനസ്, അകാരണമായി ചിരിക്കുക അല്ലെങ്കിൽ അകാരണമായി കരയുക, അകാരണമായ പേടി, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക, ബാത്റൂമിൽ നിന്ന് പുറത്തു വരാതെ അധികം സമയം ബാത്റൂമിൽ ചെലവഴിക്കുക, ഇതെല്ലാം പൈശാചിക ബാധയുടെ ലക്ഷണങ്ങളാണ്. അതേപോലെ തന്നെ പ്രാണികളെ തിന്നുക, അകാരണമായി തെറുപിടിക്കുക, ഞാൻ പറഞ്ഞ അവസ്ഥ, കുടുംബത്തിൽ കലഹം, സമാധാനക്കെടു ഉണ്ടാകുക, ഇത് സിഹറ് ബാധിച്ചതുകൊണ്ടോ വീട്ടിൽ പൈശാചിക ബാധ ഉണ്ടായതുകൊണ്ടോ ഉണ്ടാകുന്നതാണ്. വക്കാണാടി, ഭിന്നത, വാക്കുതർക്കങ്ങൾ. അതേമാതിരി സിഹറിന് മറ്റൊരു ഇനമാണ് വശീകരണം. വശീകരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ വശീകരിച്ചെടുക്കുക എന്നും പറയില്ലേ, ഒരു ഇഷ്ടമില്ലാത്ത വ്യക്തിയെ ഇഷ്ടപ്പെടുത്തുക, അതിനെയാണ് വശീകരണം. അതും സിഹറിൻ്റെ ഒരു ഇനമാണ്. അതേപോലെ സിഹറിൻ്റെ ഒരു അടയാളം വന്നിട്ട് വിവാഹ തടസ്സം,
വിവാഹ തടസ്സം പറയുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ത്രീയായിരിക്കാം, പെൺകുട്ടിയായിരിക്കാം. പക്ഷെ കാണാൻ വരുന്ന വധുമാർക്ക്, വരന്മാർക്ക് ആ വധുവിനെ മറ്റേ വിരൂപമായിട്ട് കാണും, വിരൂപമായി തോന്നും. ആ ഷെയ്ത്താൻ അവർക്ക് അങ്ങനെ തോന്നിപ്പിക്കുകയാണ്. അതായത് അല്ലെങ്കിൽ ഇത് സ്ത്രീയുടെ അവസ്ഥ. ഇനി പുരുഷനാണെങ്കിൽ പുരുഷനും അതേപോലെ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് വിരൂപനായിട്ട് പറ്റാതെ അങ്ങനെ വിവാഹത്തിലൊരു തടസ്സം ഉണ്ടാക്കുക, ഇതും സിഹറിൻ്റെ ഒരു ഇനമാണ്. അതേപോലെ തന്നെ ചിത്തഭ്രമം, ഭ്രാന്ത്, വിട്ടുമാറാത്ത തലവേദന, സാമ്പത്തിക തടസ്സങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ, അനാവശ്യ ചിലവുകൾ, പിന്നെ പേടിപ്പെടുത്തുന്ന വസ്തുക്കൾ, അതായത് രൂപങ്ങൾ കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, ആരോ വിളിക്കുന്ന പോലെ നമ്മളെ അടിക്കടിക്ക് നമ്മുടെ പേര് വിളിക്കുന്ന പോലെ തോന്നുക, ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക, രക്തം ചോദിക്കുക, അതും സിഹറിൻ്റെ ഒരു ഇനമാണ്. അതായത് രക്തം ചോദിക്കുന്നത് ആ വ്യക്തിയല്ല, ആ വ്യക്തിൻ്റെ കൂടിയിരിക്കുന്ന ജിന്നാണ്. അതേപോലെ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുക, തുപ്പുക, അകാരണമായി ഗ്യാസ് ട്രബിൾ ഒരു പൈശാചിക ലക്ഷണമായി പണ്ഡിതന്മാർ കണക്കാക്കുന്നുണ്ട്. കാരണം ഗ്യാസ് പോലെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കാൻ കഴിവുള്ള ഇതാണ് ഷെയ്ത്താൻ. അപ്പോൾ ചിലപ്പോൾ കാലായിരിക്കും വേന, ചിലപ്പോൾ വയറായിരിക്കും, അങ്ങനെ മുതുകായിരിക്കും. അപ്പോൾ ഷെയ്ത്താന് രക്തത്തിൽ മുഴുക്കെ സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ ഈ ആ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും വേദന ഉണ്ടാക്കിപ്പിക്കാൻ ആ ഷെയ്ത്താന് കഴിയും. അങ്ങനെ അതേപോലെ തന്നെ വസ്തുക്കൾ അടിക്കടി തീ കൊണ്ട് നശിക്കുന്നത് ഒരു പൈശാചിക ലക്ഷണമാണ്. അകാരണമായി ചില്ലുകൾ പൊട്ടുക, അതേപോലെ തന്നെ ആത്മഹത്യ പ്രേരണ. ഒരു വ്യക്തി ഒരു കാരണമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു പൈശാചിക ലക്ഷണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുടുംബത്തിൽ മൊത്തം ഒരു സമാധാനക്കേട് ഉണ്ടെങ്കിൽ അത് ഒരു പൈശാചിക ബാധ. ഇതേമാതിരി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സിഗർ ചെയ്തത് മൂലമോ അല്ലാതെയോ പൈശാചിക ബാധ വന്നു ചേർന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സിഹർ വരാൻ കാരണം പിശാജ് ആയതുകൊണ്ട് തന്നെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പിശാജിനെ കുറിച്ച് ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന സിഹർ ചെയ്യുന്ന വ്യക്തി അഭയം തേടി പിശാജിനെ കൊണ്ട് നമ്മളെ ഉപദ്രവിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സഹായം തേടുന്നത് സർവലോക രക്ഷിതാവായ അള്ളാഹുവിലാണ്. തീർച്ചയായും അള്ളാഹുവാണ് ഷെയ്ത്താൻ്റെ സൃഷ്ടാവ്. അള്ളാഹിൻ്റെ സൃഷ്ടിയാണ് ഷെയ്ത്താനെ, അള്ളാഹിനെക്കാളും മുകളിലല്ല ഒരു ഷെയ്ത്താൻ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൽ അഭയം നൽകുക, അഭയം തേടുക. തീർച്ചയായും പൈശാചികമായ എല്ലാ ശല്യങ്ങളും നമുക്ക് മാറിക്കിട്ടാൻ അതല്ലാതെ ഒരു വഴിയില്ല. ഈ അള്ളാഹുവിൽ ഈ തൗഹീദ് അർപ്പിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇതാണ് സിഹറിനുള്ള സിഹർ നമുക്ക് മാറിക്കിട്ടാനുള്ള വഴി. അത് വിട്ടിട്ട് നിങ്ങൾ കൂടിൻ്റെയും തകിടിൻ്റെയും ഏലസിൻ്റെയും ഉറുക്കിൻ്റെയും നെറുക്കിൻ്റെയും പിന്നാലെ പോയിട്ട് ഒരിക്കലും നിങ്ങളുടെ പണം കാലിയാകും എന്നല്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധിയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വസ്തുതയാണ്. ഒരിക്കലും ഒരു പേപ്പർ എടുത്ത് അഞ്ചാറ് കളം വരച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു തകിട് അഞ്ചാറെണ്ണം വരച്ചുകൊണ്ടോ നിങ്ങളുടെ പ്രശ്നം മാറുകയില്ല. മറിച്ച് അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന, എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഹദീസുകളിലൂടെയുള്ള സുന്നത്തായ പ്രാർത്ഥനകൾ, ഖുർആനിലെ വന്ന പ്രാർത്ഥനകൾ, ഇതെല്ലാം നമ്മൾ അർത്ഥം മനസ്സിലാക്കി ഓതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ നിരന്തരമായ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന നിസ്കാര നമസ്കാരങ്ങൾ, ഇബാദത്ത് വർദ്ധിപ്പിക്കുക, നമ്മുടെ പാപകർമ്മങ്ങൾ, പാപം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പാപം ഇല്ലാതാക്കുക, അള്ളാഹു വെറുക്കുന്നതായ കാര്യങ്ങൾ ഒഴിവാക്കുക, അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് വന്ന് ലഭിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ തീർച്ചയായും പൈശാചികമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് സിഹിർവാദിയായാലും ജിന്നുവാദിയായാലും ഏത് മുസീബത്തായാലും, കണ്ണേറായിക്കോട്ടെ, കണ്ണേർ, സിഹർ, ജിന്ന്, അസൂയ, ഹസദ് തുടങ്ങി എന്തെല്ലാം നമ്മൾ ഈ കുതന്ത്രത്തിൻ്റെ പേരിട്ടിരിക്കുന്നു, ഇതെല്ലാം ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ എല്ലാം പൈശാചിക മുസീബത്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഈ മുസീബത്ത് മാറാൻ നമ്മൾ ചെയ്യേണ്ട വസ്തുക്കൾ
അള്ളാഹുവിൻ്റെ സുന്നത്ത്, അള്ളാഹുവിൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെയും മുറുകെ പിടിക്കുക എന്നാണ്. അതല്ലാതെ വേറൊരു വഴി ഇതിനില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്ന നമുക്ക് പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്? ഖുർആനിൽ അതേപോലെ ഈ സിഹ്റും മാറ്റിക്കിട്ടാനുള്ള പ്രാർത്ഥന എന്നിവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഒന്നാമത്, അജ്വ ഡേറ്റ്സ് കഴിക്കുന്നത് ഈ വശ്യം മൂലം, അതായത് സിഹർ മൂലം ഉണ്ടാകുന്ന വിഷം ഈ അജ്വ ഡേറ്റ്സ് കഴിക്കുന്നവർക്ക് ഏൽക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ വുളു കൊടുത്ത് എപ്പോഴും വൃത്തിയായിരിക്കുക. എപ്പോഴും വുളു കൊടുത്ത് നമ്മൾ വൃത്തിയായിരിക്കുമ്പോൾ വൃത്തി ഇഷ്ടപ്പെടുന്നവരാണ് മലക്കുകൾ. മലക്കുകൾ നമ്മുടെ സംരക്ഷകയായി കൂടെ ഉണ്ടാകും. നമ്മളൊരു വൃത്തികെട്ട അവസ്ഥയിലാകുമ്പോൾ മലക്കുകൾക്ക് വൃത്തികേട് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ വൃത്തിയോടും ഇരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സഹായം നമുക്ക് വന്ന് ലഭിക്കാൻ അത് കാരണമാകും. നമസ്കാരം നിലനിർത്തുക, അഞ്ച് നേരത്തെ സുന്നത്ത് നമസ്കാരങ്ങൾ മുറുകെ പിടിക്കുക, ബാത്റൂമിലേക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥന അള്ളാഹുമിന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന ദിക്റുകൾ നമ്മൾ അതാത് സമയങ്ങളിൽ ഓതുക. അതേപോലെ തന്നെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം സുന്നത്ത് നമസ്കാരം, ഫർള് നമസ്കാരം മുറുകെ പിടിക്കുക, സുന്നത്ത് നമസ്കാരവും അധികരിപ്പിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം പ്രത്യേക ദിക്റുകൾ, അള്ളാഹുവിനോട് കൂടുതൽ ദിക്റുകൾ സുബ്ഹിക്ക് ചൊല്ലുന്നത് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അങ്ങനെയോ അല്ലെങ്കിൽ പാപമോചനത്താട്ടം അസ്തഗ്ഫിറുല്ലാഹി അല്ലദീ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ തുടങ്ങിയ ദിക്റുകൾ സുബ്ഹിക്ക് ശേഷം ചൊല്ലുന്നത് വളരെയധികം, ഒരു 100 വട്ടം. അങ്ങനെ ഈ പൈശാചികബാധ ഉപദ്രവമുള്ളവർ ആ പൈശാചികബാധയുടെ തീവ്രതയ്ക്കനുസരിച്ച് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ടോ അത്രത്തോളം ഇബാദത്തും നമ്മൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ലഭിക്കും. തീർച്ചയായും നമുക്ക് സിഹ്ർ ഏൽക്കാൻ കാരണം നമ്മൾ പാപം ചെയ്തുകൊണ്ടാണെന്ന് നാം അറിയില്ല. പക്ഷെ നമ്മൾ പാപം ചെയ്താൽ അള്ളാഹുവിൻ്റെ സഹായം, ഈ സിഹറിനെതിരെയുള്ള സഹായം കിട്ടുന്നത് തടയും. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നത് ഒഴിവാക്കി നമ്മൾ ഇബാദത്ത് കർമ്മങ്ങളിലേക്ക് കടക്കണം. നമ്മൾ നമസ്കരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷനാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരുപാട് ദുആ ദിക്റുകൾ, വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കലത്തു അലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അലി അലി. അപ്പോൾ അള്ളാഹുവിനോട് ഒരു ഭാരം ഏൽപ്പിക്കലുണ്ട്, തവക്കൽ ചെയ്യൽ. ആ തവക്കൽ ചെയ്യുമ്പോൾ അള്ളാഹുവിലെ ഭാരം ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു പറഞ്ഞ പോലെ അള്ളാഹുവിൽ ഭാരം ഏൽപ്പിക്കുന്നവൻ്റെ ഭാരം അള്ളാഹു നീക്കിക്കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു തവക്കൽ അള്ളാഹുവിൽ വെക്കുന്നു. നമ്മുടെ ഈമാൻ്റെ ബലപ്പെടുത്തൽ തൗഹീദിൽ ഉറച്ച്, ഞാൻ പറയുന്നത് ഒരിക്കലും കൂടിലോ തകഴിലോ ഉറുക്കിലോ ഏലസിലോ മന്ത്രത്തിലോ, മന്ത്രമുണ്ട് ഇസ്ലാമിൽ, അതായത് മന്ത്രം എന്ന് പറയുന്നത് ഈ ഖുർആനിലും ഹദീസിലും വന്ന ദുആകളാണ്, അള്ളാഹുവിനോടുള്ള തൗഹീദിൻ്റെ ദുആ, അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ ദുആ, അതാണ് ഇസ്ലാമിൽ മന്ത്രം ഉറുക്കിയ എന്ന് പറയും. അതല്ലാതെ അള്ളാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥനയും റുക്കിയായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹദീസിൽ വന്ന അറബി കണ്ടതൊക്കെ നല്ലതാണ് വന്നിട്ട് എടുത്ത് ചൊല്ലാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും പറയുകയില്ല. നിങ്ങൾ എന്ത് കണ്ടാലും ഹദീസ് എന്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിൽ അള്ളാഹുവിനോട് മാത്രമുള്ള തൗഹീദോടുകൂടിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ അതെടുത്ത് ഉപയോഗിക്കാം. തീർച്ചയായും അള്ളാഹുവിനോട് ഇല്ലാത്ത പ്രാർത്ഥന നബി ഒരിക്കലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുകയും വേണ്ട. അള്ളാഹുവിനോട് പ്രാർത്ഥന മാത്രമേ നബിൻ്റെ സുന്നത്തായി വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ എടുത്ത് അതിൻ്റെ എപ്പോഴും ദുആ ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മനസ്സർത്ഥം മനസ്സിലാക്കി അതെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി ദുആ ചെയ്യുന്നത്
കൂടുതൽ ഫലപ്രദമായിരിക്കും. അത്തരത്തിലുള്ള ദുആകൾ ഇടുക. അതിന് കുറച്ച് ഉദാഹരണം പറയാം. ഔദു ബികലിമാത്തില്ലാഹി തമ്മി മിൻ ശർരി മാ ഖലഖ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു ദുആണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ മുഖേന അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള സകലമാനത്തിൽ നിന്ന് കെടുതിയിൽ നിന്നും ഞാൻ ശരണം തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇതിൽ ഈ ദുആ ഓതനേക്കാളും കൂടുതൽ ഒരു സൂറത്തിൽ ഫലക്കും നാസും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്റ് ബാധിച്ചപ്പോൾ അതിനെ മരുന്നെന്നോണം നമുക്ക് ഇറക്കിത്തന്ന രണ്ട് സുഹൃത്തുക്കൾ, സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും. അപ്പോൾ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ധൈര്യത്തിൽ ഓതുക, ഖുർആനിക വചനങ്ങളാണ്. ഒരിക്കലും അതിൽ ശിർക്ക് വരികയില്ല, തൗഹീദ് മാത്രമേ വരികയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി വേണമെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശോധിച്ച് അർത്ഥം മറിഞ്ഞു പോകുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. കുല്ലാ ഉത്രബുൽ ഫലക്, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. പറയുക, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു പറയുമ്പോൾ അള്ളാഹുവിനോട്, പുലരിയുടെ രക്ഷിതാവേ അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, അപ്പോൾ അതിൽ ഷൈത്താനും പെട്ടു. മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുമ്പോൾ, ഷൈത്താനും പെട്ടു പറയുമ്പോൾ അള്ളാഹു സൃഷ്ടിച്ചുള്ള സകലമാനതിൽ നിന്ന് കെടുതിയിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് ഷൈത്താനം. അപ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്നും അള്ളാഹുവെ, നീ എന്നെ രക്ഷിക്കണമേ എന്ന അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ തൗഹീദിൻ്റെ ദുആ അതിൽ വരുന്നുണ്ട്. അപ്പോൾ കുലബുദ്രബിൽ ഫലക്കും കുലബുദ്രബിൽ നാസും വളരെയധികം ഫലപ്രദമായ രണ്ട് സൂറത്തുകളാണ്. ഈ സിഹ്റ് ബാത്തിലാക്കാൻ കുലബുദ്രബിൽ ഫലക്കും നാസും നിങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുക. അത് തന്നെയാണ് ഇതിനുള്ള മരുന്നും. അതേപോലെ തന്നെ കുലബുദ്രബിൽ നാസ് സൂറത്തിൽ വസ്വാസ് ഷെയ്ത്താൻ്റെ ഒരു പൈശാചിക സിഹറിൻ്റെ ഒരു ലക്ഷണമായി നമുക്ക് കണക്കാക്കാൻ കഴിയും. അതായത് അകാരണമായ വസ്വാസ്, ഒരു വ്യക്തിയിൽ ചെവി ദുർബന്ധം നടത്തുക, അതാണ് വസ്വാസ് എന്ന് പറയുന്നത്. വ്യക്തിക്ക് സംശയം ജനിപ്പിക്കും. ഈ ഷെയ്ത്താൻ ആ വ്യക്തിയുടെ മനസ്സിൽ ദുർബന്ധം നടത്തി സംശയങ്ങൾ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംശയം, ഭർത്താവിന് ഭാര്യയോട് സംശയം തുടങ്ങിയ, ഇതാണ് വസ്വാസ്. അതേപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ള ഒരു ഓർമ്മക്കേട്, ഇതുപോലുള്ള ഷെയ്ത്താൻ്റെ മറവികൾ, ഇതെല്ലാം വസ്വാസിൻ്റെ ഇനങ്ങളാണ്. അപ്പോൾ കുലബുദ്രബിൻ നാസ സൂറത്തിന് ഒരു ഫലപ്രദമായ സൂറത്താണ്. അതേപോലെ തന്നെ അതിൽ അർത്ഥമെന്ന് മനുഷ്യ മനസ്സിൽ ദുർബോധനം നടത്തുന്ന പൈശാചികമായും മാനുഷികമായുള്ള ഇവിടെ കെടുതിയിൽ നിന്ന് രക്ഷ തേടുന്നു അള്ളാഹുവിനോട് എന്നൊരു അർത്ഥം വരുന്ന ആയത്തുകയുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലായത്, നമ്മളെ ഒരാൾ ഒരു തിന്മ ഉപദേശിക്കുന്നതുകൊണ്ട് നമ്മളെ പോയി ചെന്ന് ചാടി ആ തിന്മ ചെയ്ത് അതിൽ നിന്ന് വരുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കുന്നതിൽ നിന്നും രക്ഷ അള്ളാഹുവിനോട് തേടുന്നതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ഈ രണ്ട് സുഹൃത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സുഹൃത്തുകൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഈ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം സുഹൃത്തിൽ ഫലക്കും നാസും ഓതി കൈവെള്ളയിൽ മന്ത്രിച്ച് ഊതി മുഖത്തും തലയിലും ശരീരത്തും തടവുക. ഇത് പൈശാചികബാധയും പൈശാചിക ശല്യവും രാത്രി ഉറക്കത്തിൽ പൈശാചികബാധയും പൈശാചിക ശല്യവും ഉണ്ടാകുന്നത് തടയാൻ കഴിയും. അതേപോലെ തന്നെ സുബഹിക്ക് രാവിലെ എണീച്ച് മൂന്ന് വട്ടം ഇതേപോലെ കുലബുദ്രബിൽ ഫലക്കും നാസും ഓതി നമ്മുടെ ജീവിത കാര്യങ്ങൾ തുടങ്ങുക. അപ്പോൾ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ ഒരു അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ രാത്രി ഓതിയാൽ പുലരുവോളും, അതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്തത് ആയത്തിൽ കുറിച്ച്. ആയത്തിൽ കുറിച്ച് ഷെയ്ത്താനെതിരെയുള്ള ശക്തമായ ഒരു മന്ത്രമാണ്. അതായത് ആയത്തിൽ കുറിച്ച് മുഴുക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ സ്തുതി കീർത്തനങ്ങളാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ നമുക്ക് അതിലൂടെ നീളം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആയത്തിൽ കുറിച്ചയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഹദീസിൽ തിരപ്പെട്ടു വന്ന ഒരു കാര്യമാണ്, ആയത്തിൽ കുറിച്ച് രാത്രി ഓതുകയാണെങ്കിൽ പിശാചിൻ്റെ ഉപദ്രവം മൂലം നമുക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ മാറിക്കിട്ടുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും.
റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സക്കാത്ത് മുതൽ ഒരു ഹദീസ് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇന്നമാരി ഷെയ്ത്താൻ പഠിപ്പിച്ചെന്നാണ് എന്ന് പറയുമ്പോൾ നബി പറയും ആ ആ പറഞ്ഞത് സത്യമാണ്, അയാൾ കള്ളം പറയുന്ന ആളാണെങ്കിലും അത് ഷെയ്ത്താനാണ്, അവൻ കള്ളം പറയുന്ന ആളാണെങ്കിലും അവൻ പറഞ്ഞു തന്ന ഈ കാര്യം സത്യമാണെന്ന് പറയും. ആ പറഞ്ഞു തന്ന കാര്യമാണ് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതിക്കിടക്കുകയാണെങ്കിൽ പൈശാചിക ബാധ മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പൈശാചിൻ്റെ ഉപദ്രവം മൂലം ഉണ്ടാകുന്ന ശല്യങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ ആയത്തിൽ കുറിച്ച് ശക്തമായ ശക്തി അങ്ങനെയൊന്നുണ്ട്. അപ്പോൾ ആയത്തിൽ കുറിച്ച് സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്, പിന്നെ അൽഹംദ സൂറത്ത്. അൽഹംദ സൂറത്ത് നമുക്കറിയാം, അൽഹംദ സൂറത്തിൻ്റെ പ്രാധാന്യം സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യം നമുക്കറിയാം. സൂറത്തുൽ ഫാത്തിഹ ഓതാതെ നിസ്കാരം ശരിയാവുകയില്ല. അതുതന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും മഹത്വം, മഹത്വത്തെ കാണിക്കുന്ന വചനമാണത്. സൂറത്തുൽ ഫാത്തിഹ ഇല്ലാതെ നിസ്കാരവുമില്ല. സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും വലിയ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ആ സൂറത്തുൽ ഫാത്തിഹ ആയത്തിനെ കുറിച്ച് ഒരു ഓർഡറിൽ ഓതാൻ ശ്രമിക്കുക. സൂറത്തുൽ ഫാത്തിഹ ആയത്തിനെ കുറിച്ച്. ഇനി കുൽഹു അല്ലാഹു അഹദ് സൂറത്ത്, സൂറത്ത് തൗഹീദിൻ്റെ ശക്തമായ സൂറത്തായ കുൽഹു അല്ലാഹു അഹദ്, അത് ഓതുക. ഫലക്ക്, നാസ്, നാല് സൂറത്ത്, നാല് അൽഹംദ്, കുൽഹു അല്ലാഹു ആയത്തിനെ കുറിച്ച്, കുൽഹു അല്ലാഹു അഹദ്, കുലഹു ദർബുൽ ഫലക്ക്, കുലഹു ദർബുൻ നാസ്. ഈ സുഹൃത്തുക്കൾ നിത്യവും രാവിലെയും വൈകുന്നേരം പരമാവധി ഓതാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് കടുത്ത സിഹ്റിൻ്റെ ശല്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ആവർത്തിക്കേണ്ട ഒരു സുഹൃത്താണ് സൂറത്തുൽ ബഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ ഷെയ്ത്താൻ കിടക്കുകയില്ല, പിശാജ് കിടക്കുകയില്ല എന്ന്. അപ്പോൾ സൂറത്തുൽ ബഖറ പൈശാചിക ശല്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ മന്ത്രമാണ്. പക്ഷെ ഇത്തിരി വലിയ സുഹൃത്താണ് എങ്കിലും അതിൻ്റെ കുറച്ച് കുറച്ച് വരി പത്ത് പത്ത് ആയത്തെങ്കിലും നമുക്ക് ആവുന്നത്ര, പത്ത് പത്ത് ആയത്തെന്നല്ല ആവുന്നത്ര കുറച്ച് കുറച്ചെങ്കിലും ഓതാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ വരുന്ന 102-ാമത്തെ ആയത്ത്, അതും പരമാവധി ഓതാൻ ശ്രമിക്കുക. അതേമാതിരി സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത്, അതായത് ആമന റസൂല്, അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയിലെ ചുരുങ്ങിയതായി ആദ്യത്തെ 10 ആയത്ത് ആയത്തിൽ, 102-ാമത്തെ ആയത്ത് ആയത്തിൽ കുറിച്ച് അവസാന 2 ആയത്ത്, ഈ പാറ്റേണിൽ നിങ്ങൾ ഓതാൻ ശ്രമിക്കുക. സൂറത്തുൽ ബഖറയെ മുഴുവനായി ഓതാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 10 ആയത്ത്, 102-ാമത്തെ ആയത്ത് ആയത്തിൽ കുറിച്ച് അവസാനത്തെ 2 ആയത്ത് ആമിൻ റസൂൽ, അതും നിങ്ങൾ ഓതി നിങ്ങൾ ഇതൊരു ശീലമാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായും പൈശാചിക ശല്യം അത് എന്തന്നെയാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ബാധിക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം എന്താണ്, സിഹർ എന്നത് കണ്ണേറ് എന്നതും എല്ലാം ഒരു പൈശാചിക ബുദ്ധിമുട്ടുകളാണ്. അത് നമ്മുടെ കുടുംബത്തിലും സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്, പൈശാചിക ബുദ്ധിമുട്ടുകളാണ് സിഹർ, കണ്ണേറ്, അസൂയ, ഹസദ് തുടങ്ങിയവയെല്ലാം. ഇതിനുള്ള മരുന്ന് പിശാചാണ് നമ്മൾ ഉപദ്രവിക്കുന്നതെങ്കിൽ അതിനുള്ള സഹായദാട്ടമായി അള്ളാഹുവിൽ അഭയം തേടുക, അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക, നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുത്ത് നമ്മൾ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക. അങ്ങനെ തേടുമ്പോൾ നിശ്ചയമായും എല്ലാ സകലമായ പൈശാചിക പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ്.